സനാതന സുദർശനം ചാനൽ. ഞാൻ ഹരിലാൽ. സാളഗ്രാമം എന്ന വിഷയത്തിന്റെ തുടർച്ച. സാളഗ്രാമം ഉള്ള ഇടങ്ങളിൽ ഭഗവാൻ ഹരിയുടെ സാന്നിധ്യമുണ്ട്. ശ്രീലക്ഷ്മിയും അവിടെയാണ് വസിക്കുന്നത്. സാളഗ്രാമത്തെ പൂജിക്കുന്നതുകൊണ്ട് സകല പാപങ്ങളുടെയും വേറെറുക്കാം. ബ്രഹ്മഹത്യാദി പാപങ്ങൾ പോലും സാളഗ്രാമശിലയെ പൂജിച്ച് ഇല്ലാതാക്കാം. കുടയുടെ ആകാരത്തിലുള്ള സാളഗ്രാമം കൊണ്ട് രാജ്യലബ്ധിയും, വർത്തുളമായതിന് ഐശ്വര്യലബ്ധിയും, വാഹനാകൃതിയുള്ളത് ദുഃഖഫലവും, ശൂലാഗ്രം പോലെയുള്ളത് മരണഫലവും കൊണ്ടുവരുന്നു. വികൃതരൂപിയായ സാളഗ്രാമം ദാരിദ്ര്യം കൊണ്ടുവരും. പിങ്കള നിറമുള്ളത് ഹാനികരമാണ്. മുറിച്ചക്ര ചിഹ്നമുള്ളത് വ്യാധിയും പൊട്ടിയ സാളഗ്രാമം മരണവും വരുത്തുന്നു. സാളഗ്രാമം വച്ച് പ്രതിഷ്ഠാദിനം, വ്രതം, ശ്രാദ്ധം, പൂജകൾ എന്നിവയെല്ലാം ചെയ്യുന്നത് കൂടുതൽ ഫലവത്താണ്. അതിന്റെ സാന്നിധ്യം സർവതീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത് ഫലം നൽകും. അനേകം യജ്ഞങ്ങളിൽ പങ്കെടുത്തതിന്റെ ഫലം നൽകും. ആ സൌഭാഗ്യങ്ങൾ ഉള്ളവന് സാളഗ്രാമത്തിനൊപ്പം കഴിയാനാകൂ. വേദപഠനം, തപസ് എന്നിവ കൊണ്ടുള്ള ഫലം സാളഗ്രാമാർച്ചന ഒന്നുകൊണ്ട് തന്നെ നേടാനായിട്ട് സാധിക്കും. സാളഗ്രാമ ശിലാതീർത്ഥത്തിൽ നിത്യവും കുളിക്കുന്നത് ഭൂപ്രദക്ഷിണം, ദാനം എന്നിവകളിൽ നിന്നും കിട്ടുന്ന പുണ്യം മുഴുവനും ആർജിക്കാനായിട്ട് സാധിക്കും. സാളഗ്രാമ ശിലാതീർത്ഥം നിത്യവും സേവിക്കുന്നവൻ ദേവന്മാർ പോലും കൊതിക്കുന്ന സുഖത്തെ പ്രാപിക്കും. എല്ലാ പുണ്യതീർത്ഥങ്ങളും അങ്ങനെയുള്ളവന്റെ സാമീപ്യം കൊതിക്കുന്നു. മരണശേഷവും വിഷ്ണുപദം പ്രാപിച്ച് പ്രാകൃത പ്രളയകാലത്തോളം വിരാജിക്കാം. അങ്ങനെയുള്ളവനിലുള്ള ബ്രഹ്മഹത്യാദികളായ പാപങ്ങൾ പോലും ഗരുഡനെ കണ്ട പാമ്പുകളെപ്പോലെ ഓടിപ്പോകും. അവന്റെ പാദതുളികൾ പതിച്ചയിടം പരിപാവനമാണ്. അവന്റെ ജനനം മാതാപിതാക്കൾക്ക് മുക്തിയേകുന്നു. സാളഗ്രാമ ശിലാതീർത്ഥം അന്ത്യകാലത്ത് സേവിക്കാൻ സാധിച്ചാൽ വിഷ്ണുപദപ്രാപ്തി നിശ്ചയമാണ്. അവന്റെ കർമ്മഫലങ്ങളുടെ ബന്ധം അതോടെ ഇല്ലാതാകുന്നു. സാളഗ്രാമം കയ്യിൽ പിടിച്ച് കള്ളം പറയുന്നവൻ കുംഭീപാകമെന്ന നരകത്തിൽ പോകും. അവിടെ അവൻ ഒരു ബ്രഹ്മായുസ്സുകാലം കഷ്ടപ്പെടും. സാളഗ്രാമം കയ്യിൽ വെച്ച് കള്ളസത്യം ചെയ്യുന്നവൻ ലക്ഷം മന്യന്തരം അസിപത്രമെന്ന നരകത്തിൽ കഴിയും. സാളഗ്രാമ പൂജയ്ക്ക് തുളസീദളം ഉപയോഗിക്കാത്തവന് വരുന്ന 7 ജന്മങ്ങളിൽ ഭാര്യാസുഖ ഇല്ലാതെ ജീവിക്കേണ്ടതായിട്ട് വരും. ശങ്കില തീർത്ഥത്തിൽ നിന്നും തുളസീദളം എടുത്ത് കളയുന്നവൻ 7 ജന്മത്തിൽ ഭാര്യാഹീനനും രോഗിയുമാകും. സാളഗ്രാമവും തുളസിയും ശംഖും മൂന്നും ചേർത്ത് സംരക്ഷിക്കുന്നവൻ ശ്രീഹരിക്ക് പ്രിയപ്പെട്ടവനാണ്. തീർത്ഥാടന സമയത്താണ് അധികവും സാളഗ്രാമം പൂജിക്കാറുള്ളത്. വീടുകളിൽ വെച്ച് പൂജിക്കുന്നവരുമുണ്ട്. പ്രത്യേകം പാത്രങ്ങളിൽ വെള്ളത്തിലാണ് സൂക്ഷിക്കുക. പൂജയ്ക്ക് പൂക്കളും തുളസിയും ഉപയോഗിക്കാറുണ്ട്. ജലാംശം നിശ്ലേഷം വറ്റിപ്പോകരുതെന്നാണ് വിശ്വാസം. സാളഗ്രാമത്തെ പൂജിച്ചാൽ ഭഗവാൻ മഹാവിഷ്ണു പ്രസാദിക്കുകയും ഭക്തർക്ക് ആരോഗ്യം, സമ്പത്ത്, ബുദ്ധി, സന്തോഷം, 3 പുരുഷാർത്ഥങ്ങൾ കൂടാതെ 4ാമത്തേതും പരമപുരുഷാർത്ഥവുമായ മുക്തിയെയും നൽകുന്നു. സാളഗ്രാമത്തെ അഭിഷേകം ചെയ്യുന്ന ജലം ശേഖരിച്ച് തീർത്ഥമായി കുടിക്കാറുണ്ട്. സാളഗ്രാമത്തിലൂടെ ഒഴുകുന്ന ജലം നിരവധി ഗുണങ്ങളുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നു. അതൊരു തീർത്ഥമായി മാറുകയാണ് എന്നാണ് വിശ്വാസം. നേപ്പാളിലെ ഗന്ദകി നദിയിലും ഹിമാലയൻ മലനിരകളിലെ ചില പ്രദേശങ്ങളിലുമാണ് സാളഗ്രാമങ്ങൾ കാണപ്പെടുക. ഗോളാകൃതിയിലുള്ള രൂപത്തിലാണ് സാളഗ്രാമങ്ങളുള്ളത്. വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ സാളഗ്രാമകല്ലുകൾ ഉപയോഗിക്കാറുണ്ട്. സനാതന സുദർശനം ചാനൽ. ഞാൻ ഹരിലാൽ.